നൂറ്റി പതിമൂന്നാമത്തെ മന്ത്രം ഓം ഭാവനാഗമ്യ ഏ നമ ഭാവനയിലൂടെ പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ ഭാവന പ്ലസ് അഗമ്യ ഭാവനാഗമ്യ ഇങ്ങനെയാണ് പദം പിരിച്ചെഴുതിയിരിക്കുന്നത് ഭാവന എന്ന് പറയുമ്പോൾ മനസ്സും ബുദ്ധിയും കൂടി ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ് ഭാവന അങ്ങനെ നോക്കുമ്പോൾ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയപ്പെടാനാവാത്ത വിധം സൂക്ഷ്മമായിരിക്കുന്നവൾ എന്നാണ് അർത്ഥം ഏറ്റവും സൂക്ഷ്മമായ ചൈതന്യം യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ ഉപനിഷത്തിൽ പറയുന്നു എവിടെ നിന്നും വാ മനസ്സും വാക്കുകളുമെല്ലാം എത്തിപ്പെടാൻ സാധിക്കാതെ തിരിച്ചു വരുന്നുവോ അത് ഭാവന അഗമ്യ ഭാവനാഗമ്യ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായത് എന്നാണ് കാരണം മനസ്സിനേക്കാൾ സൂക്ഷ്മമായത് ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായത് എന്നൊക്കെയാണ് പറയാം മനസ്സിനെയും ബുദ്ധിയേയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ഇതെല്ലാം ജഡവവസ്തുക്കളാണ് അപ്പം ചൈതന്യവത്താക്കപ്പെടണം ആ ചൈതന്യമാണ് ദേവി അപ്പോൾ ഏതൊരു ശക്തി കൊണ്ടാണോ മനസ്സ് പ്രവർത്തിക്കുന്നത് അതാണ് ദേവി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് രണ്ടാമത് ഒരർത്ഥം പറഞ്ഞിരിക്കുന്നത് ഭാവന അധികം ഗമ്യ ഭാവനാ ഇവിടെ അർത്ഥം വ്യത്യാസമുണ്ട് ഭാവന കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നാണ് പക്ഷെ ഇവിടുത്തെ ഭാവന മനസ്സുകൊണ്ടുള്ള ഭാവനയല്ല കർമ്മമാർഗത്തിനുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് കർമ്മമാർഗത്തിലൂടെ മനഃശുദ്ധി നേടി ദേവിയെ പ്രാപിക്കാം കർമ്മങ്ങൾ കർമ്മയോഗമായിട്ട് മാറണം കർമ്മയോഗങ്ങൾ ചിത്തശുദ്ധി ഉണ്ടാക്കും ചിത്തശുദ്ധി കൊണ്ട് വാസനാക്ഷയമുണ്ടാകും ഉണ്ടാകുമ്പോൾ ആത്മ സാക്ഷാത്കാരം സിദ്ധിക്കും ഇങ്ങനെയാണ് റൂട്ട് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ വേണം കർമ്മചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭാവനാഗമ്യ എന്ന് പറയുമ്പം കർമ്മമാർഗത്തിലൂടെ കർമ്മത്തെ യോഗമാക്കി മാറ്റിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാം അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നു സാധനകളൊന്നും ഒരു പ്രത്യേക വിധത്തിലല്ല എല്ലാ സാധനങ്ങൾക്കും മുഖ്യമായിട്ടൊരു സാധനം ഉണ്ടെങ്കിലും അതിനെ അനുകൂലിക്കുന്ന വിധത്തിൽ അതിന് സപ്പോർട്ടിങ് ആയിട്ട് മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ ഏത് സാധന ചെയ്താലും കർമ്മം അതിൻ്റെ ഒരു ഭാഗമാണ് ശരീരം സൂക്ഷിക്കുന്ന കർമ്മം വേണമെന്നാണ് കർമ്മത്തിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പം അതിനെങ്ങനെ ചെയ്യണം എന്നുള്ള ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ത്യാഗത്തിനെയും സന്യാസത്തിനേയും വിസ്തരിച്ച് പറയുന്ന സ്ഥലത്ത് കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പറയുന്നുണ്ട് കർമ്മഫലത്യാഗം കർമ്മത്യാഗം കർത്തൃത്വ ത്യാഗവും കർമ്മഫലാസക്തി ത്യജിക്ക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കർമ്മത്തിലൂടെയും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാം അതൊരു വലിയ റൂട്ടാണ് എന്ന് പറയാം നമുക്ക് നമ്മളെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർമ്മം അതിൻ്റെ ധർമ്മമനുസരിച്ച് ചെയ്ത് ചിത്തശുദ്ധി നേടിയെടുക്കണം അപ്പോഴേ ആത്മജ്ഞാനം വെളിവാകുകയുള്ളു ഭാവനായോഗത്തിലൂടെ ദേവിയെ പ്രാപിക്കാം എന്നുണ്ട് ശാക്തേയ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് രണ്ട് വിധത്തിലാണ് ധ്യാനത്തിലൂടെ മന്ത്രജപം പ്രാണായാമം തുടങ്ങിയ സഹായത്തോടെയുള്ള സാധന പദ്ധതിയാണ് അതെ ധ്യാനം പിന്നെ രണ്ടാമതുള്ളത് കുണ്ടലിനീ യോഗമാണ് കുണ്ടലിനീ ശക്തി ഉണർത്തി സഹസ്രാരത്തിലെ ശുദ്ധചൈതന്യവുമായിട്ട് സംയോജിപ്പിക്കുന്ന സാധന സമ്പ്രദായം മറ്റൊരു സമ്പ്രദായമാണത് ഹൈന്ദവ ശാസ്ത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാധനാവിധി എല്ലാവർക്കുമായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല ഓരോ വ്യക്തിക്കും അവനവൻ അനുയോജ്യമായ സാധനാവിധികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വലിയ ഷോപ്പിംഗ് മോളിലേക്ക് പോകുന്നതുപോലെ അവനവൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ചില മതങ്ങളിലൊക്കെ പ്രത്യേക ആരാധനാവിധികളുണ്ട് അത് മാത്രമേ ചെയ്യാവൂ എന്നാണ് മനുഷ്യരുടെ സ്വഭാവം പലതാണ് മനുഷ്യ മനസ്സിലെ വാസനകൾ പലതാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഒരു പ്രത്യേക കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് പറയുമ്പം അവർക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടില്ല ഒരുതരം തരം അടിച്ചമർത്തലാണ് ഈ അടിച്ചമർത്തൽ വിദ്വേഷമായിട്ടും മറ്റു മാനസിക പ്രശ്നങ്ങളായിട്ടും ഒക്കെ മാറും പല മത തീവ്രവാദികളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴും ഇതാണ് കാണാൻ അവനവൻ അനുയോജ്യ അല്ലാത്തൊരു കാര്യം നിർബന്ധപൂർവം ഉണ്ടാകുന്ന വിദ്വേഷങ്ങൾ ബാഹ്യമായി അത് തീവ്രവാദ പ്രവർത്തനങ്ങളും ബാക്കി വിധ്വംസക പ്രവർത്തനങ്ങളും വെറുപ്പ് വിദ്വേഷം മുതലായ കാര്യങ്ങളും മാനസികമായിട്ടുള്ള അനാരോഗ്യവുമായിട്ടെല്ലാം മാറിയെന്ന് വരും തീവ്രമായ മതചിന്തയുള്ളവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും കാരണം ആ വ്യക്തിക്ക് വേണ്ടതല്ല അവിടെ ചെയ്യുന്നത് ഒരു ജയിലിലിട്ട അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ സാധനാവിധികളുണ്ട് നമ്മൾ ചെയ്യുന്ന ആ സാധനയിൽ നമുക്ക് ഇഷ്ടം തോന്നണം അത് ഭയമില്ലാതെ ചെയ്യാൻ സാധിക്കണം മറ്റു സാധനാ പദ്ധതികൾ മതമായിട്ട് ബന്ധപ്പെട്ട സാധനാ പദ്ധതികളിൽ ഭയത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈശ്വരൻ്റെ ശിക്ഷയുണ്ടാകും ഈശ്വരൻ്റെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയാണ് ചെയ്യുന്നത് അതിനൊരു പ്രലോഭനം കൊടുക്കും മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗ്ഗം ഉണ്ടെന്നാണ് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വരാം ഇതൊക്കെ ഉപദേശിച്ച ആൾക്കാർക്ക് പോലും അവിടെ എത്തിച്ചേർന്നുണ്ടോയെന്ന് തെളിയില്ല ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കാരണം സ്വർഗവും നരകവും മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്ഥിതി തന്നെയാണ് ഇത് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണ് സ്വർഗത്തിലും നരകത്തിലൊക്കെ പോകുന്നത് ഒരാൾക്ക് സ്വർഗമായിട്ട് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് നരകമായി തോന്നിയതും വരും അല്ലാതെ അന്യമായിട്ട് സ്വർഗലോകം എന്ന് പറഞ്ഞിട്ട് ഒരു ലോകം ഇല്ല അവനവൻ്റെ ലോകത്തിനെ സ്വർഗമോ നരകമോ ആക്കുന്നത് അവനവൻ്റെ ചിന്തകളും പ്രവൃത്തികളുമാണ് അവനവൻ്റെ ചുറ്റുപാടുകൾ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് പലർക്കും എവിടെ പോയി താമസിച്ചു കഴിഞ്ഞാലും തൃപ്തി അനുഭവപ്പെടില്ല ഇവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എവിടെ പോയിട്ടൊരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ തൃപ്തിക്കുറവ് കുറവ് അസംതൃപ്തി അവരുടെ മനസ്സിലാണ് അതിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടത് അതിൻ്റെ കാരണം കണ്ടെത്തി വേണ്ട പോലെ അവിടെ തിരുത്തലുകൾ വരുത്തിയാൽ ഈ വ്യക്തിക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും അപ്പം മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനേക്കാളും അപ്പുറം അവനവനെ ഏത് രീതിയിലാണ് അവനവൻ്റെ ചിന്തകൾ പോകുന്നത് മനസ്സ് ഏത് രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ കുണ്ടലിനി യോഗം എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അതുപോലെ ധ്യാനം എല്ലാവർക്കും സാധിച്ചു എന്നു വരില്ല വിചാരമാർഗം എല്ലാവർക്കും സാധിച്ചു എന്നു വരില്ല പക്ഷെ ഓരോരുത്തർക്കും സാധിക്കുന്ന സാധനാവിധികളുണ്ട് അതാണ് ഒരു ഗുരു ഉപദേശിച്ചു തരും ഗുരുവിനെ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഗുരുവിനറിയാം അപ്പോൾ ഗുരു പറഞ്ഞു തരും അതിനാണ് ഗുരുവിനോടൊപ്പം ഇരുന്നിട്ട് സാധന ചെയ്യണം എന്ന് പറയുന്നത് പുസ്തകം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാലൊന്നും സാധനവിധിയാവില്ല നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് തിയറിറ്റിക്കലി മനസ്സിലാവും ജീവിതത്തിൽ അത് പകർത്താൻ ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യാവൂ അപ്പം ഭാവനാ ഗമ്യായ നമഹ എന്ന മന്ത്രം കൊണ്ട് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവൾ എന്നാൽ ധ്യാനത്തിലൂടെയും കർമ്മത്തിലൂടെയും മറ്റു സാധന പദ്ധതികളിലൂടെയും എത്തിച്ചേരാൻ സാധിക്കുന്നവൾ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ ദേവിയെ പ്രാപിക്കുക എന്ന് പറയാം ദേവിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദേവി നമ്മളിന്ന് അന്യമായിട്ട് നിന്ന് അങ്ങോട്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നൊന്നല്ല മനസ്സിലാക്കേണ്ടത് ദേവി എല്ലായിടത്തുമുണ്ട് ഉണ്ട് എല്ലായിടത്തും സർവ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും പുറത്തുമായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദേവിയിലാണ് ഞാൻ ദേവിയിലാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ ഞാനാക്കി നിലനിർത്തുന്ന ആ ഞാൻ ദേവിയാണ് ഇങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം നമ്മളുടെ ഇതുവരെയുള്ള ധാരണകളെയെല്ലാം മാറ്റി അജ്ഞാനത്തിനെ മാറ്റിയിട്ട് ഈ ആത്മപ്രകാശത്തിൽ വേണം ജീവിക്കാൻ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നൂറ്റി പതിനാലാമത്തെ മന്ത്രം ഓം ഭവാരണ്യകുഢാരിക ഏ നമ സംസാരമാകുന്ന വനത്തിന് മഴുവായി തീർന്നവൾ എന്നാണ് അർത്ഥം ഭവാരണ്യം സംസാരമാകുന്ന വനം എന്ന് പറഞ്ഞ സംസാരമാണ് സംസാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറയുന്നതല്ല നമ്മുടെ ഈ ജീവിതമണ്ഡലം അനുഭവമണ്ഡലത്തിനെയാണ് സംസാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ വനത്തിന് മഴുവായി തീർന്നവൾ എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന വനത്തിനെ അറുത്തു മാറ്റുന്നവൾ വനത്തിനൊരു പ്രത്യേകതയുണ്ട് സംസാര സ ആരണ്യത്തിന് ഭവാരണ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാട് വെട്ടുന്നത് പോലെ ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ് ഒരു മഴക്കാലം കഴിഞ്ഞാൽ പറമ്പിലൊക്കെ പുല്ലും കുറ്റിച്ചെടികളും ഒക്കെ വളർന്ന് അപ്പോൾ എന്തു ചെയ്യും എല്ലാം വെട്ടി മാറ്റി വൃത്തിയാക്കി വെക്കും പക്ഷേ അടുത്ത മഴയാകുമ്പോഴേക്കും വീണ്ടും അതൊക്കെ വളർന്നുണ്ടാവും പിന്നെയും വെട്ടിമാറ്റും അതൊക്കെ വളമായിട്ട് ഏതെങ്കിലും തെങ്ങനോ ഇതിനൊക്കെ ഇട്ട് കൊടുക്കും പക്ഷെ മഴക്കാലം കഴിയുമ്പോഴേക്കും വീണ്ടും വളരും എന്ന് പറഞ്ഞാൽ ഈ അറുത്തു മാറ്റൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം മുഴുവനായിട്ട് നശിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസാരം ഉത്ഭവിക്കുന്നത് അവനവൻ്റെ വാസനകളിൽ നിന്നാണ് അപ്പോൾ സംസാരനാശം സംഭവിക്കണമെങ്കിൽ വാസനാശം സംഭവിക്കണം വാസനകളിൽ ഉള്ളിടത്തോളം കാലം മനസ്സിനകത്ത് നമ്മുടെ കർമ്മവാസനകൾ ഉള്ളിടത്തോ ഉള്ളിടത്തോളം കാലം കർമ്മവാസനകളിൽ നിന്ന് കാമനകളുണ്ടാകും കാമനകൾ ചിന്തകളായും പ്രവൃത്തികളായും മാറും അതിൻ്റെ ഫലങ്ങളുണ്ടാകും അത് ദ്വന്ദ് അനുഭവങ്ങളായിട്ട് മാറും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറും ജീവൻ സംസാരിയായ ജീവൻ അതായത് ദേഹവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആത്മാംശത്തിനാണ് ജീവൻ എന്ന് പറയുന്നത് അത് അജ്ഞാനമാണ് അത് ഈ സംസാരവുമായിട്ട് ചേർന്ന് സുഖം ദുഃഖം എന്നീ അനുഭവങ്ങളിലൂടെ കടന്നു പോകും ഈ റൂട്ട് കോസാണ് ഈ മൂല കാരണമാണ് മാറിക്കിട്ടേണ്ടത് വാസനാനാശം വാസനാനാശം അനുഭവ ഈ വാസനകൾ അനുഭവമണ്ഡലമായിട്ട് പ്രകടമാകുന്നതിൽ നിന്ന് ജീവന് മാറി നിന്ന് കാണാൻ പറ്റണം ദൃശ്യങ്ങളെ മാറി നിന്ന് കാണുന്ന ദ്രഷ്ടാവായിട്ട് മാറാൻ സാധിക്കണം സാക്ഷിഭാവത്തിൽ കാണുകയെന്നാ പറയാം അപ്പോഴൊക്കെയാണ് ഈ ഭവാരണ്യം നശിക്കുകയുള്ളു ഇങ്ങനെ സാക്ഷിഭാവത്തിലേക്ക് മാറുന്നത് ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇങ്ങനെ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് മോചനം തരുന്ന ആത്മജ്ഞാനമാണ് ദേവി ദേവി ഉപാസകർക്ക് സംസാര ദുഃഖത്തിൽ നിന്നും വേഗം തന്നെ മോചനം നേടാൻ സാധിക്കും എന്നാണ് മന്ത്രത്തിൻ്റെ ലക്ഷ്യാർത്ഥം കാരണം അജ്ഞാനനാശം സംഭവിക്കും ദേവി ഉപാസന കൊണ്ട് അജ്ഞാനനാശം വേഗം തന്നെ സംഭവിക്കുന്നു അപ്പം ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ ദേവിയെ തന്നെ ഉപാസിക്കണമെന്ന് അപ്പോൾ ഒരു ചോദ്യം വരും അങ്ങനെയില്ല അവനവൻ്റെ ഇഷ്ടദൈവം ആരാണോ അത് ഇവിടെ ലളിത സഹസ് ദേവത ലളിതാംബിക ആയത് കാരണം നമ്മളിവിടെ ദേവി എന്ന് പറയുന്നു ഇപ്പോൾ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ വിഷ്ണു ശിവ ശിവസഹസ്രനാമാണെങ്കിൽ ശിവൻ എല്ലാം ഒന്ന് തന്നെയാണ് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ശ്രീരാമകൃഷ്ണ പരമംസര് പറയും വാട്ടർ പാനി തണ്ണി വെള്ളം ജലം എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ദേവി വിഷ്ണു ശിവൻ ഗണപതി എന്നൊക്കെ പറയുമ്പോഴും ഒന്നു തന്നെയാണ് അതിനൊന്നും വ്യത്യാസമില്ല തത്വത്തിൽ മാ ഒന്നാണ് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മതഗ്രന്ഥങ്ങളിങ്ങനെ എടുത്തു പറയുന്നത് മറ്റു മതഗ്രന്ഥങ്ങളിലെ പല തത്വങ്ങളും ഹൈന്ദവ ശാസ്ത്രങ്ങളിലേക്ക് കടന്നു കയറി നമ്മളെപ്പോലെ ഇതിൻ്റെ തത്വങ്ങളിലേക്ക് അറിയാൻ ശ്രമിക്കാത്തവരെ കൺഫ്യൂഷനാക്കാറുണ്ട് ഭ്രമിപ്പിക്കുക പറയും പിന്നെ ബുദ്ധിഭേദം ജനീത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കരുതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭ്രമിപ്പിച്ചുകൊണ്ട് സംസ്കാരത്തിൽ ആധ്യാത്മികമായുള്ള സംസ്കാരത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം മാറ്റുന്നത് അത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ മുതലെടുപ്പുകളും സാമ്പത്തികമായ മുതലെടുപ്പുകളും ഉണ്ട് അതൊന്നും അറിയാതെ അതിൽ ചെന്ന് ചാടിപ്പോകുന്നവരുണ്ട് നമ്മൾ ജനിച്ചത് എന്തിനാണ് ഞാൻ എന്തിനാണ് ഒരു പ്രത്യേക അനുഭവമണ്ഡലത്തൂടെ കടന്നു പോകുന്നതെന്ന് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല കാരണം ആ വ്യക്തിക്കറിയാം അയാളുടെ ആ കർമ്മമണ്ഡലത്തിൻ്റെ അയാൾ ഉത്തരവാദിത്വം എന്താണെന്ന് അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ആ അയാൾ ജീവിക്കേണ്ടത് ആവശ്യമാണ് അത് അയാളുടെ പുരോഗതിയാണ് ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോ പത്താം ക്ലാസ്സിലെ പാടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഏഴാം ക്ലാസ് പോയിരിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അവനെ പത്താം ക്ലാസ് പഠിച്ച് പാസ്സായാലേ പതിനൊന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇതുപോലെയാണ് കാര്യങ്ങൾ അപ്പം അവനവൻ്റെ അജ്ഞാനത്തിനെയാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നത് എന്നും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശാസ്ത്രങ്ങളെന്ന് താരതമ്യപ്പെടുത്തി പറയുന്നത് ഒന്ന് ശ്രേഷ്ഠമാണെന്നൊന്നും നികൃഷ്ടമാണ് അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തീരുമാനങ്ങൾ വളരെ ശരിയായ തീരുമാനങ്ങളായിരിക്കും അതാണ് തീരുമാനങ്ങളാണ് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ എന്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും കാരണം നമ്മളത് എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് ആ കർമ്മത്തിലൂടെ കടന്നു പോകണ ഈ ജീവനെ നമ്മളല്ലല്ലോ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ പ്ര പ്രകൃതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അജ്ഞാനം കൊണ്ട് ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയണു അങ്ങനെയാണ് കർത്തൃത്വം ഭോക്തൃത്വം അജ്ഞാനമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ദേഹവും എല്ലാം കൂടി ഇങ്ങനെ ഒരു അനുഭവ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലായി കഴിയുന്ന വ്യക്തി വളരെ ശാന്തനായിട്ട് അനുഭവത്തിലൂടെ കടന്നു പോകും അനുഭവങ്ങൾ സുഖമോ ദുഃഖമോ എന്തു വേണമെങ്കിലും ആവാം പക്ഷേ ഉള്ളിൽ ആ വ്യക്തിക്ക് ശാന്തി ഉണ്ടാവും അതാണ് പരമമായ ലക്ഷ്യവും എല്ലാവരും എല്ലാം ചെയ്യുന്നത് ഈ ശാന്തി അന്വേഷണമാണ് ഇത് നമ്മൾ മനസ്സിലാക്കാണ്ട് അത് കാരണം ഈ മതപരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈയിടെ ഇപ്പം ഒരു മെയിൽ വന്നു സാറെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മതത്തിൻ്റെ കാര്യം എടുത്തിടണത് അപ്പം മതത്തിൻ്റെ കാര്യം എന്തായാലും പറയേണ്ടി വരും കാരണം ശാസ്ത്രപഠനം മുഴുവൻ എന്തിനാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് അപ്പോൾ സത്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ അസത്യമായത് എന്താണ് എന്താണ് എന്നുകൂടി ഒന്ന് പറയേണ്ടി വരും അത് വസ്തുതകളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കണം അപ്പോൾ ഏത് വിധത്തിലായാലും ഏത് ദൈവത്തിനെ വിളിച്ചാലും വിളിക്കുന്നത് വിളി കേൾക്കുന്ന ദൈവം ഒന്നു തന്നെയാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ചില മതങ്ങളിൽ അന്യരായ മതങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണ് ശിക്ഷാർഹരാണ് എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ അവർ പറയുന്നത് എന്താണ് അന്യരായ ദൈവങ്ങൾ ഉണ്ട് എന്നാണ് അതേ തെറ്റല്ലേ ആ മതത്തിൻ്റെ വാദപ്രകാരം തന്നെ ആ മതം തെറ്റാണ് മറ്റുള്ളവർ പറയേണ്ട ആവശ്യം കൂടിയില്ല അല്ലേ മറ്റു ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്നകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റു ദൈവങ്ങൾ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഹൈന്ദവ ശാസ്ത്രങ്ങൾ പറയുന്നത് ദൈവിക ചൈതന്യം ഏകത്വമാണ് ഉള്ളൂ അതിനെ പലരും പല പേരിൽ വിളിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് വ്യത്യാസം അവിടെ എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട് എല്ലാവരുടെ വാദത്തിനെയും അംഗീകരിക്കുന്നുണ്ട് എന്നിട്ട് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സ്വന്തമായിട്ട് തീരുമാനിക്കാനേ പറഞ്ഞോളൂ ഒന്നും എവിടെയും ഫോഴ്സ് ചെയ്ത് ഇതേ ചെയ്യാവൂ എന്ന് പറയാറില്ല വിമർശിച്ചതേത അശേഷേണ യഥേ ചസി സി ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് ഈ പറഞ്ഞതിനെല്ലാം വ്യക്തമായിട്ട് നിശിതമായിട്ട് വിമർശന ബുദ്ധിയോടു കൂടി നീ ചിന്തിക്കും ക്രിറ്റിക്കലി അനലൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐൻ ടേക്ക് യുവർ ഓൺ ഡെസിഷൻ നിങ്ങളുടെ സ്വന്തമായ തീരുമാനമെടുക്കും ഭഗവാൻ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇവിടെയും അങ്ങനെ തന്നെ ഏത് ഹൈന്ദവ ശാസ്ത്രങ്ങൾ ദേവാസുര യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഇല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലതാണ് ദേവാസുര യുദ്ധം എന്ന് പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദേവിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഭാഗം ആരായാലും ഒരു സന്ദേശം അസുരഗണത്തിലേക്ക് പോകുന്നുണ്ട് ഒരു ദൂതൻ പോകും എന്നിട്ട് അവരോട് വസ്തുതകളൊക്കെ വ്യക്തമായി കൊടുക്കും ഇതൊക്കെയാണ് സിറ്റുവേഷൻ അതുകൊണ്ട് നിങ്ങളെന്തായാലും പരാജയപ്പെടും അതിനേക്കാളും നല്ലത് ഈ പരാജയ സംബന്ധിച്ച് നിങ്ങൾ അത് വിജയം ധർമ്മത്തിൻ്റെ പക്ഷത്ത് വിജയമാണെന്ന് സമ്മതിച്ചു കൊടുക്കും ഇതാണ് പറയാം പക്ഷേ അവർ എന്താണ് പറയുക ഏയ് ഞങ്ങൾ സമ്മതിക്കാൻ തീരില്ലേ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ ബലശാലികളാണ് അഹങ്കാരം ഈ ബലം പോലും ഈശ്വരീയ ചൈതന്യമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ അഹങ്കാരം പിടിക്കുന്നത് അപ്പോൾ പിന്നെ ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ അവരെ കീഴ്പ്പെടുത്തും ഇതൊക്കെ നമ്മളുടെ ഉള്ളിലാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഈ വക യുദ്ധങ്ങളെല്ലാം ഹൈന്ദവ ശാസ്ത്രങ്ങളിലെ യുദ്ധമെല്ലാം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളാണ് ചരിത്രത്തിലെ യുദ്ധങ്ങളല്ല ഇതൊക്കെ മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു താരതമ്യ പഠനം ആവശ്യമായി വരുന്ന അതുകൊണ്ടാണ് അപ്പം ഏത് വിധം സാധനം ആത്മജ്ഞാനം നേടാനുള്ള ഏതുവിധം പ്രവൃത്തിയും ദേവി ഉപാസന തന്നെയാണ് സ്വാധ്യായം ഇപ്പം ഭഗവത്ഗീത പഠിക്കുമ്പോൾ അവിടെ ഞാൻ ശ്രീകൃഷ്ണ പൂജിക്കാൻ പോകുന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ദേവി ഉപാസന തന്നെയാണ് ആത്മജ്ഞാനത്തിനെയാണ് ഉപദേ അവിടെ ശ്രീകൃഷ്ണ രൂപത്തിലാണ് ആത്മജ്ഞാനം വരുന്നത് ഇത്രേ വ്യത്യാസമുള്ളൂ ദേവി മഹാത്മ്യമാണ് പഠിക്കുന്നത് ദേവി രൂപത്തിലാണ് ആത്മജ്ഞാനം വരുന്നത് അപ്പം ഇങ്ങനെ ആത്മജ്ഞാനത്തിനെ നമ്മളൊരു ഭാവനയിൽ ഒരു രൂപമായി സങ്കല്പിക്കുന്നു എന്ന് മാത്രം ഇപ്പം സ്വാധ്യായം ആധ്യാത്മിക ശാസ്ത്ര പഠനം എല്ലാം ദേവി ഉപാസന തന്നെയാണ് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ടല്ലോ അമ്പത്വാമനുസന്ധതാമി ഭഗവത്ഗീതയെ ഭവദ്വേഷിണി എന്ന് പറയുന്നുണ്ട് ഭവദ്വേഷിണിയാണ് സംസാരത്തിന് ഇല്ലാതെയാക്കുന്നവൾ തന്നെയാണ് ഭഗവത്ഗീത ഇവിടെ ദേവി ഭവാരുണ്യ ഗുഢാരികയാണ് ഇവിടെയും സംസാരത്തിനെ തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത് അപ്പോൾ ലക്ഷ്യം എല്ലാം ഒന്ന് തന്നെയാണ് പലരും ഇപ്പോൾ നമ്മളുടെ സ്വാധ്യായം ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പൂജയുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി പൂജയ്ക്ക് പോയിട്ടില്ല പ്രശ്നമാണ് ഈ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് അവനവൻ്റെ അജ്ഞാനം നശിപ്പിക്കാനുള്ള ശ്രമം അതൊരു പൂജയാണ് ഈ വ്യത്യാസം കൂടി മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക പൂജ ചെയ്യുന്നെടുത്ത് പോയിരിക്കും ശരീരം അവിടെയും മനസ്സ് ക്ലാസ്സിൽ പോയിട്ടിരിക്കും ഇല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കും മനസ്സ് പൂജ ചെയ്യുന്നെടുത്താവും ഇങ്ങനെ അപ്പോൾ നമ്മൾ എവിടെ എവിടെയിരിക്കണോ എവിടെ പ്രവർത്തികളുണ്ട് അവിടെ മനസ്സും അവിടെ തന്നെ വേണം എന്നാലേ ഏകാഗ്രത ഉണ്ടാവുള്ളൂ ഒന്നും ഉണ്ടാവുള്ളൂ സ്പ്ലിറ്റ് ആവും ഇല്ലെങ്കിൽ എല്ലാ ആധ്യാത്മിക ശാസ്ത്ര പഠനവും ദേവി ഉപാസന തന്നെയാണ് ദേവി ഉപാസന അജ്ഞാനനാശത്തിന് വേണ്ടിയാണ് അജ്ഞാനനാശം ഉണ്ടാകുമ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാകും ഇതാണ് മനസ്സിലാക്കാനുള്ളത്